ഇസ്രായേലി കപ്പലുകൾ സംരക്ഷിക്കുന്നതിനായുള്ള US ശ്രമം പരാജയപ്പെടുത്തിയെന്ന് യമൻ. ചെങ്കടലിലെ ഇസ്രായേലി കപ്പലുകൾ സംരക്ഷിക്കാനുള്ള US പദ്ധതി പാടെ തകർത്തെറിഞ്ഞ യമനിലെ അൻസാറുള്ള സേന. യമനി ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ ദിശ മാറി സഞ്ചരിക്കുകയല്ലാതെ വാണിജ്യ കപ്പലുകൾക്ക് മറ്റു മാർഗമില്ല എന്ന് അൻസാറുള്ള രാഷ്ട്രീയ ബ്യൂറോ അംഗമായ അലി അൽ കഹൂം പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളോടും സമുദ്ര പര്യവേക്ഷണത്തിലും യമനി സായുധ സേനകൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഗാസയിലെ ആക്രമണങ്ങൾ ഇസ്രായേൽ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടലിലെ ഇസ്രായേലി കപ്പലുകൾ ലക്ഷ്യം വെക്കുമെന്നും അൽ മൈദീൻ പറഞ്ഞു. പലസ്തീനികൾക്കും ഗാസ നിവാസികൾക്കും യമൻ നൽകുന്ന അചഞ്ചലമായ പിന്തുണയിൽ US യമനോട് ക്രിമിനൽ പെരുമാറ്റവും അതിക്രമവും കാണിക്കുന്നതായി അലി അൽ കഹൂം ആരോപിച്ചു. യമനി ആക്രമണങ്ങൾ പ്രാദേശിക തലത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുവെന്നും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും സയനിസ്റ്റുകളെയും അമ്പരപ്പിച്ചുവെന്നും അലി അൽ കഹൂം പറഞ്ഞു. December 3 ഇസ്രായേലി കപ്പലുകളായ യൂണിറ്റി എക്സ്പ്ലോററും No. 9 പാപ് അൽ മന്ദബ് കടലിടുക്കിൽ ഇടിച്ചതായി യമനി സേനയുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി അറിയിച്ചിരുന്നു. ആദ്യത്തെ കപ്പൽ നാവിക മിസൈൽ ആക്രമണം നേരിട്ടുവെന്നും രണ്ടാമത്തെ കപ്പൽ യമൻ നാവിക യൂണിറ്റിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചതിനെ തുടർന്ന് ഡ്രോൺ ആക്രമണം നേരിട്ടുവെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം യമൻ തീരത്തോട് ചേർന്ന ഹൂതികൾ November 19 പിടിച്ചെടുത്ത ഇസ്രായേലി കപ്പൽ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇസ്രായേൽ രഹസ്യ അന്വേഷണ ഏജൻസിയായ മൊസാദുമായി അടുത്ത ബന്ധമുള്ള ഇസ്രായേലി കോടീശ്വരൻ റാമി ഉൻകറിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലായിരുന്നു അത്. അതേസമയം കഴിഞ്ഞ ദിവസം ചരക്ക് വിൽപ്പനയിലൂടെ യമനിലെ ഹൂതി വിമത ഗ്രൂപ്പിന് ധനസഹായം നൽകിയെന്നാരോപിച്ച ഇറാൻ പിന്തുണയുള്ള ശൃംഖലകൾക്കെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയുടെ നിലവിലെ തീരുമാനം ഹൂതികൾക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന 13 വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഉപരോധിക്കാനാണ്. ഹൂതികൾക്കെതിരെ നടപടിയെടുക്കാൻ തങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും തങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്തും സ്ഥലത്തുമായിരിക്കുമെന്ന് പെന്റഗൺ വക്താവ് സബ്രിയ സിംഗ് പറഞ്ഞിരുന്നു. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നതിൽ ഇറാനെതിരെ ബ്രിട്ടനും രംഗത്തെത്തിയിരുന്നു. അതേസമയം പലസ്തീൻ സായുധ ഗ്രൂപ്പായ ഹമാസിനെതിരെ ഗാസയിൽ നടക്കുന്ന ഇസ്രയേലിന്റെ ആക്രമണത്തിനുള്ള മറുപടിയായാണ് തങ്ങൾ ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് ഹൂതികൾ പറഞ്ഞു. രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇറാന്റെ സായുധ സേനയുടെ ഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പിന്തുണയോടെയാണ് ഈ നെറ്റ്വർക്ക് ശൃംഖല പ്രവർത്തിക്കുന്നത് എന്നാണ് അമേരിക്ക പറയുന്നത്. ഇറാൻ, ഹൂതി എന്നിവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട അനുമതി നൽകിയതിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന സയ്യിദ് അൽ ജമാൽ എന്നയാൾ മുൻപും ആരോപണ വിധേയമായിട്ടുണ്ടെന്ന് US ട്രഷറി പറഞ്ഞു. ഹൂതികൾക്ക് ഫണ്ട് നൽകുന്നതിന് സയ്യിദ് അൽ ജമാൽ എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളുടെ ശൃംഖല ഉപയോഗിക്കുന്നുവെന്നും അമേരിക്ക ചൂണ്ടിക്കാട്ടി. ഇതുകൂടാതെ ലെബനിലെയും ദുബായിലെയും പണമിടപാടുകാരെയും പട്ടികപ്പെടുത്തിയിട്ടുണ്ടെന്നും അമേരിക്ക പറഞ്ഞു. ഇത്തരത്തിലുള്ള അസ്ഥിരമായ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ശൃംഖലകളെ നിയന്ത്രിക്കുമെന്നും തടസ്സപ്പെടുത്തുമെന്നും US ട്രഷറി വ്യക്തമാക്കി. ഹൂതികൾക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന 13 വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഉപരോധിക്കാനാണ് US ട്രഷറിയുടെ നിലവിലെ ധാരണ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.